നമ്മൾ വീണ്ടും ഗുജറാത്തിൽ കയറി അഹമ്മദാബാദ് എടുക്കാറായി. അപ്പോൾ ചായ രാവിലെ ഇവിടെ ഒരു ഹോട്ടലിൻ്റെ അവിടെ കൊണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ നല്ല അടിപൊളി പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ളൊരു ഹോട്ടലാട്ടോ ഇത്. അപ്പോൾ നല്ല വാഷ്റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ ഒന്ന് ഫ്രഷായി. രാവിലെ ഇവിടെ നല്ല തണുപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ കൊണ്ട് പോവാം. ആദ്യം നേരം ഇനി പുറത്തേക്കണ്ട. ഇന്നും കൂടെ തണുപ്പ് കാണും അല്ലേ? നാളെയൊക്കെ കാണും, മഹാരാഷ്ട്രയിലെ. എല്ലായിടത്തോട്ടും തണുപ്പായിരിക്കും. പിന്നെ അങ്ങോട്ടുണ്ടായിരുന്ന ഇത്രയും കഠിനമായ തണുപ്പായിരിക്കും. പകലൊക്കെ ഇനിയിപ്പം നല്ല വെയിലും ചൂടും ഒക്കെ ആയിരിക്കും. ആ വഴിയിലേ നല്ല തിരക്കുണ്ട്. രാവിലെ തന്നെ അല്ലേ? ആ കാറുകളൊക്കെ എന്നാ സ്പീഡിലേ പോകുന്നുണ്ടല്ലേ. രാവിലെ സൂര്യനൊക്കെ വന്നു. ഇങ്ങോട്ട് പിന്നെ സൂര്യൻ ഉണ്ടല്ലോ. അതെ അതെ. ചൈബ്രോ രാവിലെ വണ്ടിയൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് ബാബു വെക്കാൻ കിടന്നു. ഇഷ്ടം പോലെ നല്ല ഹോട്ടലുകളുണ്ട്. ആ അതെ, നല്ല നീറ്റ് വാഷ്റൂം ഒക്കെ ആയിരുന്നു അവിടെ. അപ്പോഴേ ഇന്നലെ ഇന്നലെ അല്ല വെളുപ്പിനെ നമ്മൾ ഗുജറാത്തിൽ കയറി പാലൻപൂരും മെസ്സാനയൊക്കെ കഴിഞ്ഞ് ഇപ്പം അഹമ്മദാബാദ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അഹമ്മദാബാദ് അടുക്കാറായതിൻ്റെ തിരക്കെന്നാണേലും കാണുമല്ലോ റോഡിലേ. ആ തിരക്കുണ്ടാകും ചെറിയ. അന്തരീക്ഷത്തിലേ മഞ്ഞുണ്ടെന്നോ? മഞ്ഞുണ്ട്. സമയം 8 മണിയാകാറായി. നമ്മളവിടെ ഒരു 7 മണിയായപ്പോൾ കൊണ്ട് നിർത്തിയതായിരുന്നു അല്ലേ. 7 മണിയാകുമ്പോഴും നല്ലപോലെ സൂര്യൻ ഉദിച്ചു വന്നില്ല. ആ ഇല്ലായിരുന്നു. സൂര്യനെ അങ്ങ് ചെറുതായിട്ട് വരുന്ന കാണാം, പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഇതായി പോകും, നേരം വെളുത്തു പോകും. ഇപ്പോഴായതുകൊണ്ട് വലിയ തിരക്കില്ല, ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും. അതെ അതെ, ഇത് ഗവൺമെന്റ് ബസ്സാണ്. കാണുന്ന എല്ലാം ഓരോ കമ്പനികളാണ്, രണ്ട് സൈഡും വലിയ കമ്പനികളാണ്. ഇഷ്ടം പോലെ കമ്പനികളുണ്ട്. വെള്ള ഡ്രസ് ഇട്ടുകൊണ്ട് പോയില്ലേ, എന്തുവണ്ടി പോലെ അവരെ ഇരുത്തിക്കൊണ്ട് പോന്നേ. അത് ജൈനമതക്കാരാന്ന് തോന്നുന്നു. പക്ഷെ അവര് നടന്നു പോന്ന കാണുന്നേ, നടക്കാൻ വയ്യാത്ത ആൾക്കാർ. എനിക്ക് തോന്നുന്നു പ്രായമുള്ളവരാ, നല്ല പ്രായമുള്ളവരാ. അവര് വണ്ടികളൊന്നും കയറിയല്ലോ, നടന്നേ പോകുള്ളൂ. അല്ല, ഒത്തിരി ദൂരോട്ടൊക്കെ എങ്ങനെ നടന്നു പോകുന്നു? അവര് നടന്നേ പോകുന്നു പോവുള്ളൂ. ഞാനിപ്പോ ഈ വണ്ടിയിൽ കൊണ്ടുവന്ന ഞാനിപ്പോ ആദ്യം കാണാ. ചിലപ്പോ അവർക്ക് നടക്കാൻ വയ്യാത്ത ആൾക്കാരായിരിക്കും. അവരെ എങ്ങനെ ഇടയ്ക്ക് നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കാണാം. നടന്നു പോകുന്നവരല്ലേ കണ്ടിട്ടുള്ളൂ. ആ നടന്നു പോകുന്നവരെയാണ് കൂടുതൽ കണ്ടേക്കുന്നത്. പക്ഷെ അവരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. സ്റ്റീലിന്റെ റോൾ ഫാക്ടറി ആയിരിക്കും അവിടെ. അതെ, അഹമ്മദാബാദ് നേരെ ഗാന്ധിനഗർ കടി റൈറ്റിലേക്ക്. സൂര്യൻ രാവിലെ കണ്ണിലേക്ക് അടിക്കുന്നു. ശകലം നേരം ഉണ്ടാവുള്ളൂ, കഴിയുമ്പോൾ മാറും. മന്ദിരം അത് GSRTC. ഇപ്പം നമ്മളെ അഹമ്മദാബാദിലേക്കാണ് ചെല്ലുന്നത്. അഹമ്മദാബാദിൽ നിന്ന് അഹമ്മദാബാദ് ബറോഡ എക്സ്പ്രസ് വേയിൽ കയറി വേണം നമുക്ക് പോകാൻ. ഇങ്ങോട്ട് എക്സ്പ്രസ് വേ നമ്മൾ രാത്രിയിലല്ലേ? രാത്രിയിലായിരുന്നു വന്നേ. ഇപ്പം അങ്ങോട്ട് പകൽ പോവാം. ഇവിടെയൊക്കെ രാത്രിയിലായിരുന്നു അങ്ങോട്ട് പോയത്. രാത്രി അന്നേരം ഞാൻ കിടന്ന് ഉറക്കുമായിരുന്നു. ആ അവിടെ വഴി അറിയാമല്ലോ അല്ലേ. അതുകൊണ്ട് നല്ലപോലെ വഴി അറിയാം. ആ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ഇതുണ്ട്, ഇതെല്ലാം കണ്ടെയ്നറിലൂടെ കേട്ടോ ട്രെയിനിൽ പോകുന്നേ. ഡാറ്റയൊക്കെ തന്നിട്ട് പോകുന്നു രാവിലെ. രാജസ്ഥാൻ വണ്ടിയിൽ അത് ക്യാരറ്റ് ആരോട്? ക്യാരറ്റ് മാല പോലെ ഇട്ടേക്കുന്നുണ്ടോ? കെട്ടിത്തോ ക്യാരറ്റ് ആണെന്ന് അറിയാൻ വേണ്ടി. അതാ ഈ വണ്ടികളല്ലേ ഇത്ര സ്പീഡിൽ പോകുന്നത്. ഇവര് പച്ചക്കറി ആയണ്ട. ഇവിടെ ഓ 860 രൂപ കേട്ടോ ഇവിടുത്തെ ടോള്. ടോള് നല്ല കനത്തിലുണ്ട്. ഹലോ, നമസ്തേ. ലേഡി ഡ്രൈവർ ഒന്ന് കാണാൻ വേണ്ടിട്ട് വിളിച്ച. പുള്ളി ആംബുലൻസിന്റെ ഡ്രൈവറാ. हम लोग गुजरात से हैं, अहमदाबाद मेहसाणा टोल रोड एम्बुलेंस ड्राइवर. मैम आप कहाँ से? केरला. केरला से. केरला से मैम ये गाड़ी लेके आई है, ये गाड़ी वाला बताओ. मैम ये गाड़ी चलाते हैं और बहुत बढ़िया है. हम लोग खुश हो गए. धन्यवाद मैम को भी, धन्यवाद आपको भी, धन्यवाद भाई साहब. बहुत बढ़िया, कभी भी इधर आओ, हमारा इधर सब सुविधा है. हाँ. आ जाओ कभी भी. ओके. और कहाँ जाए? जाए कहाँ से आए? पंजाब से. और इधर कहाँ जाएगी? हाँ, केरला से. नहीं नहीं बढ़िया है यार, बहुत बढ़िया है. हम लोग खुश हैं. थैंक यू. खुद का फैमिली रहेगा तो बहुत बढ़िया है यार. देखो हिम्मत है ना, वही बहुत बढ़िया है. आपका नाम क्या? पर्वत ठाकुर. पर्वत ठाकुर. हम राजपूत है. ബസിന്റെ ഒക്കെ ഫ്രണ്ടിലേ തുണി വലിച്ചു കെട്ടിയേക്കുന്നത് തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടിട്ടാ.
പുള്ളി വീഡിയോ കോൾ വിളിച്ച് വീട്ടിലുള്ളവരെയൊക്കെ കാണിക്കാൻ തോന്നുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഹൈവേയുടെ തൊട്ട് സൈഡിൽ തന്നെയുള്ളൊരു ഹനുമാൻ മന്ദിരമാണ്. വലിയൊരു മന്ദിരമാണെന്ന് തോന്നുന്നു കേട്ടോ. അകത്തോട്ടൊക്കെ ഒത്തിരി ഏരിയ ഉണ്ട്. നമ്മൾ ഹൈവേ കൂടെ വന്നപ്പോൾ അവിടെ ഒരു ഗോശാല ഉണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് നിർത്തിയത്. അവിടെ ആൾക്കാർ പുല്ലൊക്കെ കൊടുക്കുന്നു. അപ്പോഴാണ് ഈ മന്ദിരം ഇവിടെ കണ്ട അകത്ത്. വലിയൊരു മന്ദിരം കേട്ടോ. അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഇത് പശുക്കൾ നിൽക്കുന്നുണ്ട്. ഇത് ഗീർ പശുക്കളാണ് കേട്ടോ. ഗുജറാത്തിലെ എല്ലാത്തിനും കാണാൻ നല്ല രസമല്ലേ. ഒരേ കളറും ചെവിയൊക്കെ കണ്ടോ. എന്നാ വലിയ ചെവിയാന്ന്. ആ അതെ, എല്ലാവരെയും പൊട്ടൊക്കെ തെടിയിച്ചിട്ടുണ്ട്. ചിലരുടെ കഴുത്തരത് അപ്പുറം നിൽക്കുന്നതിൻ്റെ കഴുത്തേ മാലയൊക്കെ ഉണ്ട് കേട്ടോ. പൂമാലയൊക്കെ ഇട്ടേക്കുന്നു. നല്ല രസം നിങ്ങൾ നിൽക്കുന്നതാണല്ലേ. നമ്മൾ വഴി കാണുന്നേ ഈ കളറുള്ള പശുക്കളെ ചിലപ്പോൾ കാണത്തില്ല. ഇങ്ങനെ ചെവിയൊക്കെ നീണ്ട്. ഓ എന്നെ, ഞാനൊന്നും കൊണ്ടുവന്നില്ല. വേണേൽ കുറച്ച് പുല്ല് തരാം. ഇവിടെ ഇഷ്ടം പോലെ പുല്ലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ നോക്കുന്നുണ്ട്. അതെ, ഇവിടെ രണ്ടു മൂന്ന് പേരുണ്ട് കേട്ടോ കുഞ്ഞുങ്ങള്. നല്ല രസമല്ലേ. ആ ഇതുണ്ട്. അതെ ഈ സൈഡിൽ അങ്ങോട്ട്. ആ അതുണ്ട്, ഒരു കുഞ്ഞിത് കിടക്കുന്നുണ്ടോ. അത് ഈടെ എങ്ങാണ്ട് ഉണ്ടായതാണെന്ന് തോന്നുന്നു. തലയൊക്കെ പൊക്കി പിടിച്ച് ഇടയ്ക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ടല്ലോ. എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പം ഇവിടെ വരുന്നവരൊക്കെ ഇത് ഇങ്ങനെ പുല്ല് മേടിച്ച് പശുക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനും ഒരു കിട്ട് പുല്ല് കൊടുക്കട്ടെ കേട്ടോ. ഇവർക്ക് നല്ല കോളാണല്ലോ. അവിടെ കൊടുക്കാവേ അവിടെ. ആ എന്നാ കഴിച്ചു 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 കഴിച്ചു. പശുക്കൾക്ക് ഇങ്ങനെ പുല്ലൊക്കെ രാവിലെ ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്നേ ഒരു പുണ്യമായിട്ടാണ് ഇവിടെ ഉള്ളവർ കാണുന്നത്. രാവിലെ ഒത്തിരി പേര് വന്നേ. അതെ, പുല്ലും കൊണ്ട് ആൾ വന്നു. ഇപ്പൊ അവിടെ നിന്ന് മേടിച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. 10 രൂപയാ ആ ഒരു കെട്ട് ഇങ്ങനെ തരുന്നതിന്. പ്രാവിനും കിളികൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള കൂടുതൽ ഇവിടെ ഉണ്ട് കേട്ടോ. അവർക്ക് തീറ്റയും കൊടുക്കുന്നുണ്ട് ഇതിനകത്ത്. ആ പങ്കീകർ. അതിലെ ഇതിലേക്ക് പോയി, സമയം ഒരുപാട് പോയി. പെട്ടെന്ന് പോട്ടെ. ഇത് വലിയൊരു മന്ദിരാണല്ലോ. മുമ്പേ കണ്ട ഹനുമാൻ മന്ദിരായിരുന്നു. ഇതേതാണോ? അതെ, ത്രിമന്ദ്ര. ത്രിമന്ദ്ര എന്നാ പിന്നെ ത്രിമൂർത്തികളുടെ മന്ദിരായിരിക്കും. ആയിരിക്കും, ത്രിമന്ദിരന്നേ ഉള്ളൂ. വഴി ഇനി നോക്കി നോക്കി പോണം. റിംഗ് റോഡിൽ കൂടി നമ്മുടെ എക്സ്പ്രസ് വേയിൽ കയറണം. ബറോഡ അഹമ്മദാബാദ് എക്സ്പ്രസ് വേയിലേക്ക് കയറണം. കേട്ടോ, ഈ പശുക്കൾക്ക് ഒത്തിരി പുല്ല് കൊണ്ടുവന്നിട്ട് ആൾക്കാരിങ്ങനെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടു മൂന്ന് സ്ഥലത്ത് കണ്ടു. അഹമ്മദാബാദിന്റെ പ്രാന്തപ്രദേശങ്ങളാ കേട്ടോ. ഇത് ഒരു മന്ദിരമാണ്. അതെ, സൂര്യ ട്രാൻസ്പോർട്ട്. അതെ, ഗാന്ധിനഗറിന്റെ ഗ്രീനസ്റ്റ് ക്യാപിറ്റൽ വെൽക്കംസ് യു ഗുജറാത്ത്. ഇതുണ്ട്, അവിടുത്തെ പോലെ നല്ല കുടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമല്ലോ, കണ്ട് കണ്ടങ്ങ് പോവാം. അതെ, ഡൽഹി പബ്ലിക് സ്കൂൾ. ഡൽഹി പബ്ലിക് സ്കൂൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അല്ലേ. മിക്ക സ്ഥലത്തും ഉണ്ട്. അതെ, ചോദിച്ചു ചോദിച്ചു പോകണം. ഈ സർക്കിളിൽ നിന്ന് റൈറ്റ് പോകാനാണ് അവിടെ ഓട്ടോക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതാ റൈറ്റ്, റൈറ്റ് ആണോ എന്നുള്ളതാണ്. ആ റൈറ്റ് എന്നാ പറഞ്ഞേ. പോട്ടെ പോട്ടെ. വലിയൊരു സർക്കിളാണല്ലോ. അപ്പോൾ ഈ റോഡെ ചെന്നിട്ട് ഈ പാലം ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു സർക്കിൾ ഉണ്ടാവും. അവിടെ നിന്ന് ലെഫ്റ്റ് പോകണമെന്നാണ് പറഞ്ഞത്. റിംഗ് റോഡ് കയറിയിട്ട് നമ്മൾ അഹമ്മദാബാദ് ബറോഡ എക്സ്പ്രസ് വേ കയറും. ഇതുണ്ടോ പിന്നെ വലിയ കനാലാന്ന് നോക്കി. ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ. ആ നല്ല നീറ്റ് കനാലാണ് കേട്ടോ. വൈബ്രന്റ് ഗുജറാത്ത് 2024. താങ്ക് യു ഫോർ യുവർ വിസിറ്റ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമുക്ക് റിംഗ് റോഡാണ്. അപ്പോൾ അടുത്ത് കാണുന്ന സർക്കിളിൽ നിന്ന് ലെഫ്റ്റ് പോകണം. നാനാ ചില്ലോഡ, നരോഡ, വഡോദര ഒക്കെ ലെഫ്റ്റാണ്. ഇത് അതാണ്ട് അവർ ട്രെയിലർ വരുന്നുണ്ട്. അതിലെ വഡോദര ആനന്ദ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ആ എല്ലാം ലെഫ്റ്റ്. ഞാൻ ഗുജറാത്തി വായിക്കാൻ പഠിച്ചെന്ന് ബോർഡ് ഗുജറാത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഹിന്ദി പോലെ തന്നെയാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിയണം. അതുകൊണ്ട് ആ ലോറി എല്ലാം വരുന്ന വഴി വലിയൊരു ഫ്ലൈ ഓവർ ആണ് പണിതുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ലെഫ്റ്റ്. ഫ്ലൈ ഓവർ വന്നാൽ ഇനി നമ്മൾ പിന്നെ വരുമ്പോൾ അറിയത്തുമില്ല. മേളിക്കൂടെ പോയാൽ അതെ ആയിരിക്കും. അതെ, അതെ. അങ്ങോട്ട് പോയപ്പോൾ മാഡം ഇവിടെയൊക്കെ
വന്നപ്പോ കിടന്ന് ഉറങ്ങുമല്ലായിരുന്നോ? അതുകൊണ്ടാ ഞങ്ങള് പകല് നോക്കി ഇവിടെ വന്നേ. എനിക്ക് തോന്നി അതെ, മെയിൻ ഡ്രൈവർ ഇല്ലാഞ്ഞോണ്ട്. വഡോദര 112, മുംബൈ 549. അപ്പം നമ്മള് ഇപ്പൊ തന്നെ ഇന്ന് കറക്റ്റ് വഴിയിലാണ്, എക്സ്പ്രസ് വേയിൽ കയറും. ഇതേ ഇവിടെ ഒരു ടോളുണ്ട്, എക്സ്പ്രസിലേക്ക് കയറുന്നിട വായോന്നറിയില്ല കേട്ടോ. അതെ, എക്സ്പ്രസ് കയറി കഴിഞ്ഞാൽ പിന്നെ വഡോദരയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വല്ലതും കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതെ, മൾട്ടിയാഴ്ചയിൽ 107 രൂപ, ചെറിയ ടോളാണല്ലോ. ഇങ്ങോട്ട് ചെല്ലുമ്പോൾ വലുത് കാണും, അതുകൊണ്ടാണ്. അതെ അതെ, അപ്പൊ ഇത് സബർമതി റിവർ ആണ്. താഴേക്ക് നോക്കിയ നദിയിൽ അധികം വെള്ളമൊന്നുമില്ല, പക്ഷെ ഇഷ്ടംപോലെ ദേശാടന കിളികൾ ഇവിടെ ഇരിപ്പുണ്ട്. വെള്ളമുണ്ട്, ഒഴുക്ക് കുറവാ. നല്ല ചൂടായിരുന്നു, നല്ല ചൂടായി. വൈകുന്നേരം തണുപ്പോ, പക്ഷെ തണലത്ത് നിൽക്കുമ്പോ ഇപ്പോഴും തണുപ്പ് തന്നെയാ. ഇതേ അഹമ്മദാബാദ് ടൗണിന് ചുറ്റിയുള്ള റോഡാ, റിംഗ് റോഡാണ്. അപ്പൊ ഈ റിംഗ് റോഡിൽ ചെന്നിട്ട് നമുക്ക് എക്സ്പ്രസ് വേയിലേക്ക് കയറാം. എക്സ്പ്രസ് കയറുന്നതിന് മുമ്പ് കഴിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ എക്സ്പ്രസ് ഇറങ്ങണം. നോക്കട്ടെ, ഇതുണ്ടോ? ഇത് ഏതോ വെളിയിൽ നിന്നുള്ള വണ്ടിയാണ്, ഇതുണ്ടോ? ശരിയാണല്ലോ, ലെഫ്റ്റ് ഹാൻഡ് വണ്ടി പോയ ഇത് കെൻവർത്ത്. പക്ഷെ അതിന്റെ ഫ്രണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ. ഇതേ വഡോദര 108 കിലോമീറ്റർ, അഹമ്മദാബാദ് 13 കിലോമീറ്റർ, മുംബൈ 545. ലെഫ്റ്റിലേക്ക് പോകുന്നതാണ് ഹിമ്മത്ത് നഗർ ഒക്കെ പോകുന്ന ഹൈവേ ആണിത്. നമുക്ക് നേരെ പോണ്ടേ? ബസ് കയറാൻ ആൾക്കാർ നിൽക്കുന്ന നോക്കിയാൽ എന്തേരാന്ന്. ടാക്സി സ്റ്റാൻഡ് കൊള്ളാം അല്ലേ, പാലത്തിനടിയിൽ. വെയിലും കൊള്ളണ്ട, നല്ല സൗകര്യം. റോഡ് കണ്ടോ, വെയിലടിച്ചിട്ടേ എന്നാ തിളക്കം നോക്കി. അതെ അതെ, ലൈൻ കീപ്പ് ചെയ്ത് ഓടിച്ചോണം. അപ്പുറേ ഡിവൈഡറിനകത്ത് ആ കാടിനകത്ത് പോലീസുകാരൻ നിൽപ്പുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ. അതെ, അതാ മറ്റേ ഒരു വണ്ടി പോയില്ലേ റൈറ്റ് സൈഡിൽ കൂടെ, ആ ലെഫ്റ്റ് ഹാൻഡ് വണ്ടി. മിക്കവാറും ആ വണ്ടിക്ക് ഫൈൻ കിട്ടി കാണും ആ സൈഡിൽ കൂടെ വന്നോണ്ട്. നമ്മള് നമ്മുടെ സൈഡിൽ കൂടെ ആയിരുന്നു വന്നിരുന്നേ. വണ്ടിയൊക്കെ അവിടെ ഒതുക്കിയിരുന്നു, ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാ. ഇവിടെ അടുത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ ഒരു നമ്മുടെ വടാപ്പാവ് ഒരെണ്ണം പറഞ്ഞു, പക്ഷെ ചെറിയ വടാപ്പാവ് കേട്ടോ. മഹാരാഷ്ട്രയിലെ വടാപ്പാവ് നല്ലത്, അതാ നല്ലത്, അതുപോലെ ആയിരിക്കും ഞാൻ ഓർത്തത്. ചായ ഒരു മിക്സ് പറാത്ത പറഞ്ഞു, ചേട്ടായി ഒരു ആലു പറാത്തയും പറഞ്ഞു. ആലു പറാത്തയും തൈര് വച്ചാറും. ശരിക്കും പറഞ്ഞാലേ കാപ്പ് കുടിച്ച് കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഒരു സുഖമായില്ല. ഇന്നത്തെ കാപ്പുപൊടി വളരെ മോശം. അതാണ് നമ്മൾ വണ്ടിയിൽ ഒരു ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചാലും അതിനൊരു പ്രത്യേക തൃപ്തിയാണ്. മുമ്പേ കയറിയ ടോളാണ് ഏറ്റവും കുറവ് കേട്ടോ, 107 രൂപ. ഇത് 196 രൂപ. ദഹ്ഗാം, മൊഡാസ, മരോദാ. ഇപ്പോഴേ നമ്മൾ ഏത് വഴിയാണ് പോകുന്നത്? ഇപ്പം ഇപ്പം അഹമ്മദാബാദ് റിംഗ് റോഡ് വഴി. നീ എങ്ങോട്ട് പോവും? നീ വഡോദര അഹമ്മദാബാദ് എക്സ്പ്രസ് വേയിലേക്ക് കയറും. ഇവിടെയൊക്കെ നാട്ടുകാർ ആരുണ്ടൊക്കെ ഇല്ലേ? എൻ്റെ ഫ്രണ്ട്, എൻ്റെ അയലക്കങ്കാരിയും ഫ്രണ്ടും ആയ രഞ്ജിനി ഉണ്ട് ഇവിടെ, പക്ഷേ വിളിക്കാൻ വിട്ടുപോയി. അതല്ല, ഇപ്പം ഞാൻ വിളിച്ചാൽ ഇനി അവിടെ അടുത്ത് കയറാനുള്ള സമയമില്ല, അതാ ഞാൻ പിന്നെ വിളിക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗുജറാത്ത് വന്നപ്പോഴേ അവളെ വിളിച്ചായിരുന്നു, അന്നേരം അവളെന്നോട് പറഞ്ഞാ നീ അഹമ്മദാബാദ് വരുമ്പോൾ എന്നെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഇപ്രാവശ്യം നമ്മളേക്ക് ഇന്നും കൊണ്ട് പോകുന്നതുകൊണ്ട് കയറാനും സമയമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഓർത്തിനി നെക്സ്റ്റ് ടൈം വരുമ്പം വിളിക്കാന്ന്. പുതിയ പുതിയ ഫ്ലാറ്റുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലോ. കുറച്ച് ദിവസം കഴിഞ്ഞ ഇവിടെ ഒക്കെ തീ വെയിലും ചൂടുമായിരിക്കും. ഇവിടെ കൊള്ളാം അല്ലേ, മരമൊക്കെ വെച്ച് നല്ല അടിപൊളിയാണ്, ചെറിയൊരു പച്ചപ്പ്. ഒന്ന് രണ്ട് മാസം കഴിയുമ്പോഴേ പച്ചപ്പൊക്കെ ഇങ്ങ് മാറും. ഇത് ആര്യവേപ്പൊക്കെ നിൽക്കുന്നത്, ഇതിനൊക്കെ വെയിലും ചൂടും നല്ലതല്ലേ. ഇതൊക്കെ സിക്സ് ലൈൻ ആക്കേണ്ട സമയം കഴിഞ്ഞു. അതെ അതെ, നല്ല തിരക്കുള്ള റോഡാണ്. കാർ ഒരുപാടുണ്ട്, കാറുകാർ ഒരുപാടുണ്ട്, ലോറികൾ കുറവാ പറയാണെങ്കിൽ. ഓരോ സ്ഥലത്തൂടെ വരുമ്പോഴേ അവിടുത്തെ ടൗണിൽ പോവാന്ന് പറയും. എന്നിട്ട് അഹമ്മദാബാദ് ഒക്കെ ഒത്തിരി ഉണ്ട് കാണാനോ. ഇതല്ലേ ടൗൺ ഒക്കെ ആയത്? അതെ, ഇങ്ങനെ ഉണ്ടാ പോരാ. ഇതല്ല വലിയ വലിയ ബിൽഡിങ്ങുകളും കടകളും ഒക്കെ കണ്ടില്ലേ? അതെ അതെ, ഈ വണ്ടി ഓടിച്ചോണ്ട് ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ട് കാര്യമില്ല. ആ സൈഡിൽ ഇരുന്ന് ഞാൻ ഓടിക്കാം. എക്സ്പ്രസ് വേ നേരെ തന്നെ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ വമ്പൻ പ്രതിമയൊക്കെ അല്ലേ ഇവിടെ? അതെ, അതൊക്കെ കാണണല്ലേ. അഹമ്മദാബാദിനായിട്ട് ഒരു ലോഡ് എടുത്ത് വരണം, എന്നാലേ പറ്റുള്ളൂ. ഇത് തന്നെയാണ് എല്ലാ പ്രാവശ്യവും പറയുന്നത്. അല്ല, അല്ലാതെ ഇപ്പം ഓരോ ട്രിപ്പ് പോകുന്ന ഏതെല്ലാം ടൗണിൽ കൂടെ എത്ര ടൗണുകൾ പാസ്സായി പോകുന്നു, അവിടെ എല്ലാം പോയി പോകാൻ പറ്റുമോ? ജയ്പൂര് കാണണമെങ്കിൽ ജയ്പൂരിന് ലോഡ് എടുത്ത് പോകണം. അതെ, നമ്മളീ പോകുന്ന റിംഗ് റോഡിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് അഹമ്മദാബാദ് ടൗണ്.
കിടക്കുന്നത്, വ്യാപിച്ച് കിടക്കുന്നത്. ഇവിടെയൊക്കെ ഒരു ഫ്ലൈ ഓവർ ആക്കണ്ട അല്ലേ. പിന്നെ എക്സ്പ്രസ് വേ കയറുമ്പോ ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഓടിക്കാം. ആ ഇപ്പൊ കയറും, കുറച്ച് ദൂരം. എന്ത് ഫ്ലാറ്റുകളാന്ന് നോക്കിയ ബാക്കിലേക്കൊക്കെ എല്ലാം നല്ല കളർഫുൾ ആല്ലേ, പ്രത്യേക കളർ. എക്സ്പ്രസ് വേ നേരെ തന്നെ. ഇതേ മെട്രോ ആയ മോളിൽ കൂടെ പോന്നെ. ഇത് ചുറ്റും ആൾക്കാർക്ക് നടക്കാനുള്ള കേട്ടോ, നടന്ന് അങ്ങോട്ടൊക്കെ പോകാനുള്ള. എസ്കലേറ്റർ ഉണ്ട്. ഇതെല്ലാം കൂടുതലും ഫ്ലാറ്റുകളാ കേട്ടോ, ആൾക്കാർ താമസിക്കുന്ന ഫ്ലാറ്റുകൾ. ഇത് കണ്ടോ, ടിപ്പർ ലോഡ് കൊണ്ട കുത്തിയതാ, പെട്ടി പറഞ്ഞു പോയി. അതേ വഡോദര എക്സ്പ്രസ് വേ 1 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക്, 92 കിലോമീറ്റർ, അഹമ്മദാബാദ് 10 കിലോമീറ്റർ. ആ ടിപ്പർ അവിടെ മണൽ കുത്തിയപ്പം കണ്ടില്ലേ ബോഡി പറഞ്ഞു പോയത്, അതെന്നാന്നറിയോ, ബോഡി അതേ പണിത് വെച്ചാ. സ്ട്രോങ് ആയിട്ടുള്ള ചേസുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഇത് ബോൾട്ടുകളും അതൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ട് കൊടുക്കാത്തതുകൊണ്ടാ. എന്നാളേ പെഞ്ച് ടൈഗർ റിസർവിലൂടെ വന്നപ്പോ കണ്ടായിരുന്നു, ഒരു വളവ് വീശിയപ്പം വണ്ടിയുടെ ബോഡി ഇതുപോലെ പറഞ്ഞു കിടക്കുന്നത്. എന്നിട്ട് പറഞ്ഞത് മറിഞ്ഞു പോയി, വണ്ടി നേരെ നിൽക്കുകയും ചെയ്തു. ജെയ്സ് ഇത് ലോറികളാണ് കിടക്കുന്നത് നോക്കിയാ, ഇവിടെയൊക്കെ വർക്ക്ഷോപ്പിന്റെ ഏരിയ. എന്തോ ആ ലെഫ്റ്റ് ആണേ എക്സ്പ്രസ് വേയിലേക്ക് കയറാൻ വേണ്ടി കിടക്കുന്ന വണ്ടികളാ ഇതൊക്കെ. ബൈക്ക്, സ്കൂട്ടർ, ട്രാക്ടർ, സൈക്കിള്, കാൽനട യാത്രക്കാര്, കാളവണ്ടി, ഇതൊന്നും അലോഡല്ല. ഇത് വഡോദര, ആനന്ദ് വഡോദര. വഡോദര 89 കിലോമീറ്റർ, എക്സ്പ്രസ് വേ 89 കിലോമീറ്റർ. അഹമ്മദാബാദ് വഡോദര എക്സ്പ്രസ് വേ. ഇവിടെ എത്ര രൂപയാന്ന് എഴുതിയൊന്നും വെച്ചിട്ടില്ല, മെസ്സേജ് വരുമ്പോ അറിയല്ലേ. എന്തോ സർവേയുടെ ഭാഗമായിട്ടാ. ERB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ്. എന്നാ നോക്കിയിട്ട് പേരൊക്കെ എഴുതി വണ്ടി നമ്പർ വിട്ട് ഒപ്പിട്ടോട്. ഇത്രേ ഉള്ളൂ. അത് സർവേയുടെ ഭാഗമായിട്ടാ, വണ്ടി നമ്പരും പേരും ഒക്കെ എഴുതി കൊടുത്തിട്ട് സൈൻ ചെയ്ത് കൊടുക്കും. ആ പോട്ടെ. നല്ല തീ വെയിലുമായി നമ്മൾ എക്സ്പ്രസ് വേയിലേക്ക് വന്ന് കയറി. ഈ എക്സ്പ്രസ് വേയിൽ കയറിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഉറക്കമായിരുന്നല്ലോ അങ്ങോട്ട് പോയപ്പോ. എക്സ്പ്രസ് വേ ഒത്തിരി വർഷം ആയതാ, അതുകൊണ്ട് 2 ലൈന് 4 ലൈനേ ഉള്ളൂ. ഇപ്പോഴത്തെ എല്ലാം 6 ലൈനും 8 ലൈനുമാണ്. അതുപോലെ വണ്ടികൾ വരികയില്ലേ. അതെ അതെ. നീ ഇങ്ങനെ വടോദര വരെ ഇങ്ങനെ പൊക്കോണ്ടിരുന്നാ മതി, ലെവൽ വഴി. അല്ലെങ്കിൽ നിരപ്പ് വഴി എവിടെ മൊത്തം ഗുജറാത്തി മൊത്തം. ഗുജറാത്തിലേക്ക് നമ്മള് ഇങ്ങോട്ട് വന്നപ്പോ കേറിയിടത്ത് മാത്രമേ ഉള്ളായിരുന്നു കുറെ കുന്നും. ആ വഴി വന്നോണ്ട. അല്ലെങ്കിൽ ഇപ്പൊ ബോംബെ വഴി വരികയാണെങ്കിൽ എല്ലാവരും നിരപ്പ് വഴിയാ, അധികം കേറ്റവർക്കൊന്നുമില്ല. പിന്നെ രാജസ്ഥാനും മൊത്തം നിരപ്പല്ലായിരുന്നോ. രാജസ്ഥാനിലെ ആകെ ഒരു ഹിൽ സ്റ്റേഷൻ ഉള്ളത് മൗണ്ട് അബു. ഇന്നലെ ആ വഴിക്ക് വന്നപ്പോഴേ എന്തോരം മൃഗങ്ങളെ കണ്ടാ നമ്മള് വന്നത്. ഇവിടെ ഒന്നുമില്ല. ഇത് ഭാവിയിലേക്ക് റോഡിന് വീതി കൂട്ടാൻ ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് അടുത്തൊന്നും മൃഗങ്ങളോ ഉണ്ടേ പോലും കാണത്തില്ല അവിടെ. അല്ലല്ല, അത് സ്ഥലം എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 2 ലൈനൂടെ കൂട്ടാവുന്ന പോലെ ഉണ്ട്. വേലി ഇട്ടേക്കുന്ന അങ്ങ കൊറേ ദൂരയാ. ഈ പാലേ വത്രക് നദിക്ക് കുറുകെ ഉള്ള ഒരു പാലമാണ്. വത്രക് നദി. നദിയിലോട്ടൊന്ന് നോക്കി. മണൽക്കാടുകൾ മാത്രം, ഒരു തുള്ളി വെള്ളമില്ല. ഇല്ല, പേരിന് പോലും ഒരു തുള്ളി വെള്ളമില്ലല്ലേ ആ നദിയില്. അതെ, പക്ഷെ നല്ല സൂപ്പർ മണലാ കിടക്കുന്നത്. ആനന്ദ് 35, വഡോദര 70. ബോംബെ പൂനെ എക്സ്പ്രസ് വേ ഇതിലും വലുതാ, 6 ലൈനുമാണ്. അത് പിന്നെ റോഡ് ഫുള്ള് കോൺക്രീറ്റാ. താഴെല്ലാം ഇഷ്ടംപോലെ കൃഷികളുണ്ട്. ഹെവി വെഹിക്കിൾ കീപ്പ് ലെഫ്റ്റ് കേട്ടോ. ഇങ്ങോട്ട് പറയണ്ട, ലെഫ്റ്റ് കീപ്പ് ചെയ്ത് പോയാ മതി. ഞാൻ ലെഫ്റ്റ് കീപ്പ് ചെയ്താണല്ലോ പോകുന്നത്. സൂറത്ത് 212 കിലോമീറ്റർ. NE1 ഇത് പുകയില എന്ന് തോന്നേ, പുകയില കൃഷിയാ. ഇത് ഗോതമ്പായിരിക്കും അല്ലേ. ആയിരിക്കും ഗോതമ്പോ നെല്ലോ ഒക്കെ ആയിരിക്കും. നെല്ലായിരിക്കല, ഗോതമ്പാവാനാ സാധ്യത. കണ്ടിട്ടല്ലേ നടുക്കേ, നല്ലപോലെ ചെടികളൊക്കെ വെച്ച് നോക്കുന്നൊക്കെയുണ്ട്, നിറച്ച് പൂവുണ്ട്. ഈ ഏരിയയിലെ പുകയില കൃഷി ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ആ റൈറ്റ് സൈഡിലും ഉണ്ട് അതുപോലെ തന്നെ. പിക്കപ്പാൽ എത്ര പേരാ നോക്കിയേ. മുംബൈ 496, സൂററ്റ് 213. അത് മുഴുവനും പുകയിലത്തോട്ടമാണ്. ഗുജറാത്തി വന്ന് മാന്യ ഒന്നും കണ്ടില്ലെന്നുള്ള വിഷമം തീർന്നില്ലേ. എത്ര എണ്ണാ നിക്കുന്നേ ഇവിടെ. അതെ അതെ. ആരെ കണ്ടേ,
അതിപ്പോഴേ കണ്ടത് ആരാന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ മെയിൻ ഡ്രൈവർ അല്ലാതെ ആര് കാണാനാ ഇതൊക്കെ? അടുത്ത നദിയാണ് ഷേത്തി റിവർ. ഇവിടെ വെള്ളമുണ്ട് കേട്ടോ, കുറച്ച്. ചെറിയ നദിയാ അല്ലേ? ചെറിയ നദിയാ. നടിയാദ് എക്സിറ്റ് ആയത്, രണ്ടോ മൂന്നോ എക്സിറ്റേ ഉള്ളു. അതായത് നടിയാദും ആനന്ദും പിന്നെ വഡോദരയും, മൂന്ന് എക്സിറ്റേ ഉള്ളു ഈ അഹമ്മദാബാദ് വഡോദര എക്സ്പ്രസ് വേയിൽ നിന്ന്. താഴെ എന്തോ ഒരു പശുക്കളല്ലേ, പശുക്കളും ഉണ്ട് എരുമകളും ഉണ്ട് കേട്ടോ. അവിടെ വീടുകളും ഉണ്ട്, ആ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഇവിടെ ഈ മരങ്ങളുടെ എല്ലാമേ തണലത്ത് ഇഷ്ടംപോലെ എരുമകളുണ്ട്, കെട്ടിയിട്ടുണ്ട് എരുമകളെ. ഒത്തിരി വർഷമായ ഹൈവേ അല്ലേ. ഈ ഹൈവേയുടെ നീളം 93 കിലോമീറ്റർ. മുംബൈ പൂനെ എക്സ്പ്രസ് വേ 94 കിലോമീറ്റർ. എന്ത് പശുക്കളാ നിൽക്കുന്നത് നോക്കിയേ, ഒരുപാടുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിലോട്ട് നിൽപ്പുണ്ടായിരുന്നു, ആ ഇങ്ങോട്ട് നോക്കിയത് കണ്ടോ. ഇവിടെ ഇഷ്ടംപോലെ എരുമകളും ഉണ്ട് പശുക്കളും ഉണ്ട്. സ്പീഡ് ലിമിറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കാറിന് 100, ട്രക്കിന് 80. അപ്പുറം ഒരിടത്ത് 100 എന്ന് മാത്രം എഴുതി വെച്ചേക്കുന്നേ. ഞാൻ ഓർത്തിനി എല്ലാ വണ്ടിക്കും 100 ആണോ? ആനന്ദ് 5 കിലോമീറ്റർ, വഡോദര 40, സൂററ്റ് 192, വൽസാഡ് 264. നമ്മളെ ആനന്ദ് ഡിസ്ട്രിക്റ്റിലേക്ക് കയറി. ആനന്ദിലല്ലേ അമൂലിന്റെ കമ്പനി ഉള്ളത്? അതെ അതെ. അമൂലിന്റെ കമ്പനി എവിടായിരുന്നെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. നമ്മള് അങ്ങോട്ട് പോയപ്പോഴേ ഇതുവഴി പോയപ്പം ആ വീഡിയോയ്ക്ക് അകത്ത് ഒത്തിരി പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അമൂലിന്റെ കമ്പനി ആനന്ദിലാണെന്നും പറഞ്ഞുകൊണ്ട്. താഴെ ഇഷ്ടംപോലെ പച്ചവെള്ളമുണ്ട് കേട്ടോ, പച്ചവെള്ളം. 4 എക്സിറ്റ് അല്ലെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ബലേജ് എന്നും പറഞ്ഞൊരു എക്സിറ്റ് ഉണ്ടായിരുന്നു, ഇനി അത് ആനന്ദിലേക്കുള്ളതാണോന്നും അറിയില്ല. അതെ, ആനന്ദിലേക്ക് ലെഫ്റ്റിലേക്കാണ്. ഒരുപാടുണ്ട് കേട്ടോ, പശു എരുമയുണ്ട്, പശുക്കളാ കൂടുതലും. അങ്ങോട്ടേ നമ്മൾ ഇതുവഴി രാത്രിയല്ലേ പോയത്, അതുകൊണ്ട് ഈ കാഴ്ചയൊന്നും കണ്ടില്ലല്ലോ. അതുപോലെ രാത്രിയില് ലോറികൾ, നല്ല വണ്ടിത്തിരക്ക് ഉണ്ടായിരുന്നു, ലോറികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പകലായ വണ്ടി ഇച്ചിരി കുറവ്. പശുക്കളുണ്ടോ ഇവിടെ? അതെ അതെ, നോക്കിയേ നല്ല ഓരോ കൂട്ടമായിട്ടാ. ഈ ആട്ടും കൂട്ടം പോന്ന പോലെ നമ്മളെ ഇവിടെ ഒന്നും കാണാൻ പോലും ഇല്ലേ. ഇതിന്റെ ടയറോ ആക്സിലോ എന്തോ, എത്ര ടയറോ, 2-4 ടയർ പോയി കേട്ടോ ട്രെയിലറിന്റെ. ഇത് നോക്കിയേ, പശുക്കളെ എരുമകളെ രണ്ട് കൊതി തീർന്നു കേട്ടോ. ഇതേ അതെല്ലാം മെലിഞ്ഞിരിക്കുക കേട്ടോ, തീറ്റികളൊക്കെ കുറവാൻ തോന്നുന്നു, ഉണക്കാൻ തുടങ്ങിയില്ലേ. അതായിരിക്കും നമ്മളെ രാവിലെ ആ പുല്ല് കൊടുത്ത പശുക്കളൊക്കെ ഇരിക്കുന്നുണ്ടോ, നല്ല നന്നായിട്ടിരിക്കുന്നു. ഇതിനക്കരെ നിപ്പുണ്ട് കൊറേ പശു എരുമയെല്ലാം ഈ കുളത്തിന്റെ അക്കരെ. ആഹാ, വഡോദര 26 കിലോമീറ്റർ, വാപ്പി 281 കിലോമീറ്റർ. വാപ്പി വഴി പോകുന്നുണ്ടോ? അപ്പോഴി പോയ ബോംബെ ഒക്കെ ഭയങ്കര പാടാണ്, ഭയങ്കര ട്രാഫിക് ആക്കി, സമയവും കൂടുതലാവും പിന്നെ ചെലവും കൂടുതലാവും. അതുകൊണ്ട് ഒന്നേ നമുക്ക് പെത്ത് വഴി പോവാം, അല്ലെങ്കിൽ ദുലയവഴി പോവാം. ഇഷ്ടംപോലെ വാഴകൃഷി ഉണ്ട് ഇവിടെ കേട്ടോ. ഏത് വാഴയാന്നറിയത്തില്ല, വാഴ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ. എവിടെയെങ്കിലും നിർത്തിയാൽ ഞാൻ കുറെ ഓടിക്കും. ഞാനേ ഈ എക്സ്പ്രസ് വേയിലേക്ക് കയറാൻ നേരം എന്നോട് ചോദിച്ചല്ലേ തരാവോന്ന്, അപ്പൊ ഞാൻ പറഞ്ഞിന്ന് ഓടിച്ചോളാം ഞാൻ പറഞ്ഞല്ലേ. ഞാൻ വീഡിയോ എടുക്കണ്ടേ? ആ ഇന്നേ തന്നെ എനിക്ക് വേണ്ട എക്സ്പ്രസ് വേ ഒക്കെ മെയിൻ ഡ്രൈവർ ഓടിച്ചോളാൻ പറഞ്ഞു. രണ്ടുപേരും അടി ഉണ്ടാക്കുന്നു, കഴുത കുഞ്ഞുങ്ങളാ. ഇതേ ഇഷ്ടം പോലെ കഴുത നിപ്പുണ്ട് കേട്ടോ. അടാ എന്തേരാ നിൽക്കുന്ന, ഒത്തിരി എണ്ണുണ്ടല്ലേ. ആ വലിയ കട്ടാക്ക് ചൂളയാട്ടോ. ഇവിടെ അവിടെ വഴി തിരിച്ചു വിടുന്നുണ്ട്, ഈ വഴി എന്തോ പണിയാന്ന് തോന്നുന്നു. ആ പാലത്തിൻ്റെ അവിടെ എനിക്ക് തോന്നുന്നു എന്തോ ടാറിയോ എന്തോ എന്ന് തോന്നുന്നു. കണ്ട മൊത്തം ഉരുപ്പടികളാണ് ഇവിടുത്തെ കട്ടയുടെ കളർ പോലെ തന്നെയാണല്ലോ. ഇത് വെളിയിൽ നിന്ന് വരുന്ന അടിയായിരിക്കുന്നത്. ഇത് വേറൊരു നദിയാ കേട്ടോ, മഹിസാഗർ റിവർ. ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അതെ, അങ്ങനെ അതെ വാട്ടർ ടാങ്ക് ആയിരിക്കും അല്ലേ.
അതോ അതല്ല അല്ലല്ലേ അത് പിന്നെ എന്താവും ആ എന്താണ് ഇവിടെ ഉണ്ട് താഴെ ഉണ്ട് മുകളിലും ഉണ്ട് ആ മുകളിലും ഉണ്ട് ഇതുണ്ടോ ഈ കോൺക്രീറ്റ് എല്ലാം പൊട്ടിച്ചിട്ട് പുതിയ ചെയ്യാൻ വേണ്ടിട്ടാ ഈ പാലം അതാ അവിടെ വഴി തിരിച്ചു വിട്ടേക്കുന്നത് വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുപോന്ന വെൽക്കം ടു വഡോദര ഡിസ്ട്രിക്ട് അപ്പം നമ്മള് വഡോദര ജില്ലയിൽ കയറി ഇവിടുന്ന് നമ്മുടെ സൈഡിലേക്ക് മാറാം ഇത് ഈ പാക്കിംഗ് കേസ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഇതുവരെ മെഷീനറി ഒക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ പാക്കിംഗ് കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തടിയാണ് ഇവിടുന്ന് ഇത് ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് വേയിലേക്ക് 2 കിലോമീറ്റർ ഉള്ളു ലെഫ്റ്റിലേക്ക് പക്ഷെ അത് പണി തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു ഇവിടുന്ന് ഈ എക്സ്പ്രസ് വേ ഓപ്പൺ ആയെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുകൊണ്ട് ആ ചാക്ക് വെച്ച് കവർ ചെയ്തുകൊണ്ടിരുന്നല്ലേ അതെല്ലാം പറഞ്ഞു നടക്കല്ലേ അത് പണി തീരുമ്പോൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടേ ഇത് ഡൽഹി ലെഫ്റ്റ് മുംബൈ താഴേക്ക് കണ്ടോ അത് പണി ഇങ്ങോട്ടുള്ള ഭാഗം തീർന്നെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് വേ 500 മീറ്റർ ഇതിനകത്ത് വഴി കാണിക്കുന്നുണ്ട് എന്നാൽ പണി തീർന്ന് കാണുമായിരിക്കും അല്ലേ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള കുറെ ഒരു 350-400 കിലോമീറ്റർ നമ്മളന്ന് വന്നില്ലേ അത്ര തീർന്നുള്ളതെന്നാ അറിയാൻ സാധിച്ചത് പിന്നെ ഇപ്പം വല്ലതും തീർന്നോന്ന് അറിയില്ല വഡോദര നേരെ ആ ഇല്ല ഓപ്പൺ ആയിട്ടില്ല ഇതുണ്ടോ ഇവിടെ അടച്ചു വെച്ചേക്കുക ഇതുണ്ടല്ലേ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാ ഡൽഹിയിലേക്ക് ഡൽഹി റോഡിലേക്ക് കയറണമെങ്കിലേ പക്ഷെ ഇത് അടച്ചു വെച്ചേക്കുക അപ്പം പണി തീർന്നിട്ടില്ല ഓപ്പൺ ചെയ്തിട്ടില്ല ഇതേ പണികളൊക്കെ നടക്കുന്നുണ്ട് വലിയ താമസിക്കാതെ ഓപ്പൺ ആവും തോന്നുന്നു ബോർഡൊക്കെ പിടിപ്പിച്ചെന്നുള്ളൂ ഉള്ളതാണ് ഈ മോളിൽ കൂടെ പോകുന്നതാണ് അപ്പം മുംബൈ ഡൽഹി ആ റോഡൂടെ തീർന്നാൽ ശരിക്കും ഈ ഇപ്പം നമ്മൾ ഈ വന്ന എക്സ്പ്രസ് വേയുടെ പ്രാധാന്യം കുറയും എല്ലാവരും ആ ഹൈവേ കയറി പോകും കണ്ടില്ലേ അവിടെ എല്ലാം ഭയങ്കരമായിട്ട് പണി നടക്കുക കേട്ടോ അപ്രോച്ച് റോഡിൻ്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം പണി തീരുമ്പോഴേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്നും മനസ്സിലായി തലയ്ക്ക് വട്ട് പിടിപ്പിക്കുക കണ്ടോ അതന്നെ ആ ഈ തൈ നിൽക്കുന്നത് അത് കിഴങ്ങാണെന്നാ തോന്നുന്നത് വീട്ടിൽ തന്നെ ഇരുന്ന ആളെ കൊണ്ടുവന്ന് ഇപ്പം ഓരോ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ചോദിച്ചു മനസ്സിലാക്കേണ്ട അവസ്ഥയായി പോയല്ലോ അതങ്ങനെ ഓരോന്നിനുമേ അതിന്റേതായ സമയമുണ്ട് ദാസാ എന്ത് ചെയ്യാം അപ്പം എക്സ്പ്രസ് വേ തീർന്നു ടോൾ കഴിഞ്ഞ് നിർത്തി ഞാൻ ഓടിച്ചോളാം ആ ടോളിന് ഇപ്പറേ വേണേലും നിർത്താം കേട്ടോ അതെന്തോ പോവാന്ന് തോന്നുന്നു നല്ലപോലെ കണ്ടില്ല ഞാൻ ഇവിടെ എത്ര രൂപ ആയിരിക്കും ടോൾ ഇപ്പൊ മെസ്സേജ് വരുമല്ലോ അന്നേരം അറിയാം മെസ്സേജ് ഒന്നും കറക്റ്റ് ആയിട്ട് എപ്പോഴും വരികയല്ലേ നോക്കാം അവിടെ എവിടെയെങ്കിലും നിർത്തിക്കാം ഞാൻ ഓടിക്കാവേ